എല്ലാ മേഖലകൾക്കും ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും 2024 ഒരു ഇലക്ഷൻ ഇയറാണ് എന്നതുകൊണ്ട് ഒരു മേഖലയും തഴയാൻ സാധ്യതയില്ല. അപ്പോൾ തൊഴിൽ സൃഷ്ടിക്കുന്ന 8.3% തൊഴിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞു, ഇതിന് സത്വര പരിഹാരം വരണമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ഈ പറയപ്പെട്ട ഗ്രീൻ ബോണ്ട് ഇഷ്യൂസിൻ്റെ ഫലമായിട്ട് ഗ്രീൻ എനർജി സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല മൂലധനം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 7.5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ്, മൂലധന നിക്ഷേപമാണ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ഈ വർഷവും അതുപോലെ 7 ലക്ഷത്തിലധികമോ 10 ലക്ഷമോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ തുകയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ബിക്കോസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരുപാട് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഈ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ മോദി വിചാരിക്കുന്ന വിജയം ഒരു കാരണവശാലും ലഭിക്കുകയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ തൊഴിലിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ള തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന ഊന്നൽ പോലെ, നാമമാത്ര ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് കൊടുക്കുന്ന ഊന്നൽ പോലെ, കാർബൺ ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന ഊന്നൽ പോലെ ഇൻഫ്രാസ്ട്രക്ചറിന് ഊന്നൽ കൊടുക്കും. അങ്ങനെയുള്ള ഒരു ബജറ്റ് നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം.